ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ സ്പെഷ്യൽ തംബ്നെയിൽ കണ്ട പോലെ മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചുള്ള കുറച്ച് പലഹാരങ്ങളാണ് മധുരക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ സി ബി സിക്സ് കാൽസ്യം കാർബോഹൈഡ്രേറ്റ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നാട്ടിൽ ഇതൊക്കെ ഒരുപാട് കിട്ടുന്നതാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ഇത് അവരുടെ റെസിപ്പിയിൽ ഉൾപ്പെടുത്താം ഷുഗറ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുക കൊഴുപ്പ് കുറവാണ് കേട്ടത് ഓയിൽ ചേർക്കാതെ ഉപയോഗിച്ചാലേ ഈ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പം മധുരക്കിഴങ്ങ് വെച്ച് കുറച്ച് പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു അറബിക് ഹുമ്മസും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങ് ഒരു മീഡിയം ഒനിയന് കുറച്ച് ഗ്രീൻ ചില്ലി കുറച്ച് മല്ലിയില ഇത്രയാണ് ഇതിന് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം അത് അവിടെ വേവുന്ന സമയത്ത് ക്രിസ്പി വടൻ്റെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഒരു മധുരക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്തെടുക്കാം നേരിയതായിട്ട് നല്ല ഉടയുന്ന രീതിയിലുള്ള മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ബൗളെടുത്ത് ബോളിലേക്ക് മാറ്റാം ബോളിലിട്ടതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതിൽ ചേർത്ത് കൊടുക്കാം ഇതാ ഇതൊക്കെയാണ് അതിന് വേണ്ടത് 3 ഗ്രീൻ ചില്ലി അരിഞ്ഞ് വെച്ചത് നേരിയതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിയില കുറച്ച് മല്ലിയില അതും ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ക്രിസ്പിയായി ഒന്ന് നല്ലവണ്ണം ഒന്ന് ക്രിസ്പിയായി കിട്ടാനാണ് പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അഥവാ റൈസ് പൗഡർ പിന്നെ ആവശ്യത്തിന് കുറച്ച് സാൾട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നെക്സ്റ്റ് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി വെള്ളം ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇതാ ഇത് നല്ലോണം എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിന് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിന് ശേഷം ഇതാ ഈ മിക്സ് ചെയ്തത് ഇങ്ങനെ ഈ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഉള്ളിവടൻ്റെ ഷേപ്പിൽ എന്നൊക്കെ പറയും അതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാം ഇത് ഉള്ളിവട നമ്മളെ ഈ ഭാഗത്തൊക്കെ ഉള്ളിവട ഒക്കെ ഉണ്ടാക്കില്ല അത് ഉള്ളിക്ക് പകരം ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ടങ്ങാണ്ട് ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളിവട അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ നേരിയ മധുരവും സ്പൈസിയും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയും അങ്ങനെ ഇതാ ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡും വേവിച്ചെടുക്കുക ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് ചെയ്യണേ ഓവർ ഹീറ്റ് ആക്കരുത് ഇത് വേഗം റെഡിയാവും ഓവർ ടൈമൊന്നും വേണ്ട അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളവയും നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ ഫുള്ള് പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട് അത് ഫുള്ള് കൈ ഇനി നമുക്ക് കട്ട്ലേറ്റിലേക്ക് പോവാം അപ്പം നമ്മളവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ കട്ട്ലേറ്റിന് ആവശ്യമുള്ള മധുരക്കിഴങ്ങ് അതിതാ ഇവിടെ റെഡി ആയിക്കണ് അത് നമുക്ക് ഊറ്റിയെടുക്കാം ആ വന്നിട്ടുണ്ട് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതാ ഒരു പാത്രത്തിലേക്ക് എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു 2-3 പീസ് നമുക്ക് ഹുമ്മസ് ഉണ്ടാക്കാൻ മാറ്റി വെക്കാം മൊത്തത്തിലൊരു 1 kg മധുരക്കിഴങ്ങ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാം മധുരക്കിഴങ്ങ് നല്ലോണം പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒനിയന് കട്ട് ചെയ്തെടുക്കുക നേരിയതാക്കി കട്ട് ചെയ്യണേ പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി കുറച്ച് മല്ലിയില ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഓവർ ഇടണ്ട കുറച്ചിട്ടാൽ മതി അപ്പോൾ ഇതാ ഉപ്പും ചേർത്ത്
ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ എരിവ് കൂടുതലിഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് പെപ്പർ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലി നല്ല എരിവുള്ളതാണെങ്കിൽ പെപ്പർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് പെപ്പർ ഇട്ട് കൊടുത്തേക്കണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. സാൾട്ടും ഇതും എല്ലാം കൂടി എല്ലാ ഭാഗത്തും മിക്സ് ആവണ്ടേ? അപ്പം അതാ ഒക്കെ മിക്സാക്കി. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ഓരോ ഉരുളാക്കി എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എല്ലാ മിക്സ് ചെയ്ത് വെച്ചതും ഇതേപോലെ തന്നെ ഒരു ആക്കിയെടുക്കുക. ഒരു 10-12 കട്ട്ലേറ്റ് കിട്ടി. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അതിന് കോട്ട് ചെയ്യാനുള്ളത് ഉണ്ടാക്കണ്ടേ, ഒരു 1 ലാർജ് എഗ്ഗ് അത് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് സാൾട്ടും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നെക്സ്റ്റ് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക, അതായത് 2-3 ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ കട്ട്ലേറ്റിലേക്ക് കോട്ട് കൊടുക്കാനുള്ളത് റെഡിയായി. ആ ഓരോ കട്ട്ലേറ്റും എടുത്ത് എഗ് ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ചെടുത്തതിലും ഇട്ടൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഓരോന്നെടുത്ത് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ അതാ കട്ട്ലേറ്റിൻ്റെത് ഫ്രൈ ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. ഇനി പാൻ വെച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ തന്നെ ഇതും ചെയ്യണേ. സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ബോയിൽ ചെയ്തതിനാണ്ട് വേഗം റെഡിയാവും, ഓവർ ടൈമൊന്നും വേണ്ട. പിന്നെ ഒനിയനൊക്കെ ഒന്ന് വേവാനുള്ള ടൈമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ആയി എടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, മധുരക്കിഴങ്ങ് കട്ട്ലേറ്റ്. അതേപോലെ എല്ലും നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ മധുരക്കിഴങ്ങ് കട്ട്ലേറ്റും റെഡിയായി. ഉണ്ടാക്ക്. നെക്സ്റ്റ് നമുക്ക് ഹുമ്മൂസ് ഉണ്ടാക്കാം. അതിന് ലബന, അതൊരു ക്രീമാണ്, അതില്ലെങ്കിൽ തൈര ആയാലും മതി. അതൊരു 2 ടേബിൾ സ്പൂണ്. കുറച്ച് മാറ്റിയെടുത്ത മധുരക്കിഴങ്ങിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഹണി, 1 ടേബിൾ സ്പൂൺ ഹണിയൊക്കെ യൂസ് ചെയ്യുക, വേറെ ഒന്നും ഉപയോഗിക്കേണ്ട. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. മധുരക്കിഴങ്ങ് നല്ല ഉടഞ്ഞതായതുകൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ചൊന്നും എടുക്കണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം സ്മാഷ് ചെയ്യാം. അപ്പോൾ ദാ ഹുമ്മൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ മധുരക്കിഴങ്ങ് ഹുമ്മൂസും റെഡിയായി. ഇതൊക്കെ എന്തായാലും കൂടി ട്രൈ ചെയ്ത് നോക്കണേ, ഇത് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രമല്ല, ഇതൊക്കെ നല്ല ടേസ്റ്റാണ് മധുരക്കിഴങ്ങ് വെച്ചുള്ളത്. ഇതൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.